അസ്സലാമു അലൈക്കും. വൻസക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കിയല്ലോ. എഗ്ഗോ അല്ലെങ്കിൽ ചിക്കനോ എന്നല്ല, സാധാ വെജ് കട്ട്ലേറ്റ് ആർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. വെജ് കഴിക്കുന്നവർക്കാണെങ്കിലും ബെസ്റ്റ് ആയിരിക്കും ഈ കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പൊ നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ബീൻസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും, പിന്നെ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പാനലിൽ ഇതേപോലെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാ ഓയിലോ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ആ പച്ചമുളക് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം ഞാൻ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് ഇതേപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെജിന് മാത്രമല്ല കേട്ടോ, വെജ് കഴിക്കുന്നവർ മാത്രമല്ല ചിക്കൻ കഴിക്കുന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം നന്നായിട്ടൊന്ന് വഴഞ്ഞു കിട്ടും. അപ്പോൾ അവസാനമാണ് ഞാൻ ക്യാബേജ് ചേർത്തിട്ടുള്ളത്, കാരണം ക്യാബേജ് വേവാൻ ഒരുപാടൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത്. അപ്പം അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു ടീസ്പൂണാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസ്ക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തികച്ച ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കൂടെ ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും നൽകുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ രണ്ട് മഞ്ഞക്കുരിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ. അത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ പൊട്ടാറ്റോ സ്മാഷർ ഉണ്ടല്ലോ, അതായിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ട് ഉടയണം കേട്ടോ, ഒരു കട്ട് പോലെ നിൽക്കരുത്. എന്നാൽ ഫൈൻ പേസ്റ്റ് പോലെ ആവരുത്, ഒരു ജസ്റ്റ് ഒരു ഈ ഒരു കൺസിസ്റ്റൻസി വേണം ആവാൻ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മസാലകളുണ്ടല്ലോ, നമ്മൾ വെജിറ്റബിൾ മസാല ആക്കി വെച്ചത് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ മസാലയിൽ ചേർത്ത മുട്ടയോ നമ്മുടെ എഗ്ഗോ ഒക്കെ ഉണ്ടല്ലോ, അത് ഇഷ്ടമല്ലാത്തവരാണ്, വെജ് മാത്രം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. ഇനിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോണത് അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു രണ്ട് ടേബിൾ സ്പൂൺ വീതം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അത്യാവശ്യം വലിയ സ്പൂണിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ടേസ്റ്റിനും മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊറിയൻഡർ ലീഫും അതുപോലെ തന്നെ കറിവേപ്പിലും, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കമ്മിയുണ്ട്, അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഞാൻ അരിപ്പൊടി ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആ കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, കൈയും കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഷേപ്പാക്കി എടുക്കുന്നതെന്നുള്ളൂ. നിങ്ങളുടെ ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഒരു സർക്കിൾ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പാക്കി മാറ്റാവുന്നതാണ്. അപ്പം ഞാനെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സാധാരണ കട്ട്ലേറ്റ് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ വെള്ളക്കരും ഉണ്ട്, ആ വെള്ളക്കരും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞക്കരം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനിയിപ്പോൾ വെജ് കഴിക്കുന്നവർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ബ്രെഡ് ജസ്റ്റ് ഇതൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് പാനിൽ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ.
ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് അധികം എണ്ണ വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതൊരു ഡിപ്പ് ചെയ്ത് പൊരിക്കുകയാണ്. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കാവോ എന്നുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ജസ്റ്റ് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിപ്പ് ചെയ്ത് പൊരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് അതിൻ്റെ അടുത്ത സൈഡ് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ എന്താ കോരി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റിലൂടെ നിങ്ങളുടെ എല്ലാവിധ ഫീഡ്ബാക്കുകളും അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.